السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട ഖസ്സാലി ഇമാമിൻ്റെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന കിതാബ് നമ്മൾ തുടങ്ങി വച്ചു. വളരെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാവേണ്ട കാര്യങ്ങൾ ഗ്രഹിച്ച് ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ നന്നായി പഠിച്ച് പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് കിതാബിനെ ഇങ്ങനെ ക്രമീകരിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചൊക്കെയും എന്തെല്ലാം ക്രമമാണ് ഉൾപ്പെടുത്തിയത് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിക്കുക. അമ്മ ഇൽമു തരീഖിൽ ആഖിറ, അപ്പോൾ ആഹ്റത്തിൻ്റെ വഴിയെക്കുറിച്ച് അറിയുക എന്നത്, അഥവാ പാരത്രിക ഇൽമിനെക്കുറിച്ചുള്ള ഇൽമ്. വമാ ദറജ അലൈഹി സലഫു സ്വാലിഹു, മുൻഗാമികൾ പ്രവേശിച്ച ഇൽമിനെക്കുറിച്ചറിയൽ. മിമ്മ സമ്മാഹുല്ലാഹു സുബ്ഹാനഹു ഫീ കിതാബിഹി ഫിഖ്ഹൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഫിഖ് എന്ന പേരിൽ ഖുർആൻ പരാമർശിച്ച ഇൽമിനെ അറിയൽ. സലഫ് സ്വാലിഹികളായ ആളുകളെ പ്രവേശിച്ച അവരെ വഴി, അവർക്കുള്ള ഇൽമ്, അതുപോലെ ആഹ്റത്തിൻ്റെ വഴി. അള്ളാ ഖുർആനിൽ ഫിഖ് എന്നും ഹിക്മത്ത് എന്നും ഇൽമ് എന്നും ലിയാഉ എന്നും നൂറ് എന്നും ഹിദായത്ത് എന്നും റുഷ്ദ് എന്നും ഉപയോഗിച്ച ഇൽമ്. വ്യത്യസ്ത ആയത്തിൽ ഇൽമിനെക്കുറിച്ച്, പാരത്രിക ഇൽമിനെക്കുറിച്ച് ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത ആയത്തിലാണ്. ആ ഫിഖ് എന്ന ചില ആയത്തിലുണ്ട്, ഹിക്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൽമ് എന്നും പറഞ്ഞിട്ടുണ്ട്, ളിയാ നൂറ്, ഹിദായത്ത്, റുഷ്ദ് എന്നെല്ലാം ഖുർആൻ വിശേഷിപ്പിച്ച സലഫ് സ്വാലിഹ് പ്രവേശിച്ച വഴിയായ ഉഖ്റവിയായ ഇൽമ്, ആ തരീഖിലേക്കുള്ള ആ വഴി അറിയിക്കുന്ന ഇൽമ്, ആ ഇൽമ് ഫഖദ് അസ്ബഹ, ആ ഇൽമ് ആയിട്ടുണ്ട്, മിൻ ബൈനിൽ ഖൽഖി, സൃഷ്ടികൾക്കിടയിൽ നിന്നും, മത്വിയൻ, അത് ചുരുട്ടപ്പെട്ടതായിട്ടുണ്ട്. അറിഞ്ഞാൽ അത് ഉപയോഗത്തിലില്ലാതെ, അത് പഠിക്കാതെ ഉൾക്കൊള്ളാതെ പോവാറുണ്ട്. സ്വാറ ആ ഇൽമ് ആയപ്പോൾ ആയിട്ടുണ്ട്, നസിയൻ മൻസിയൻ, അത് പാടെ മറന്നുപോയി, വിസ്മരിച്ചു പോയി. അപ്പോൾ ശരിയായ ഖുർആൻ വിശേഷിപ്പിച്ച ആഹ്റത്തിൻ തരീഖിലേക്കുള്ള വഴിയെക്കുറിച്ച് ആരും ശ്രദ്ധവാന്മാരല്ല, എല്ലാം മറന്നുപോയ അവസ്ഥ വന്നു. വലമ്മാ കാന, ഈ അവസ്ഥയായപ്പോൾ, വലമ്മാ കാന ഹാദ, ഈ അവസ്ഥയായപ്പോൾ, അതായത് ഈ ഇൽമിനെ കുറിച്ചുള്ള ചർച്ച പോലെ ഇല്ലാത്ത, അതൊക്കെ മറന്നു പോകുന്ന അവസ്ഥ വന്നപ്പോൾ, അത് സൽമൻ ഫിദ്ദീൻ, ദീനിലൊരു കോട്ടമാണ്, മുരിമ്മൻ, അത് ദീനിൽ വന്ന് പ്രവേശിക്കുന്ന ഒരു കോട്ടമായപ്പോൾ, മുഖത്തുബൻ മുതലഹിമ്മൻ, വളരെ ഇരുളായ, ശക്തമായ, ഇരുട്ടുള്ളതായ, ഗൗരവമുള്ള കാര്യമായപ്പോൾ, അതൊക്കെ ഒരു ഉപയോഗമായിട്ട് പറയുകയാണ്. അതായത് ഇരുട്ട് പറഞ്ഞാൽ തിരിയാതെ പോകലാണല്ലോ. ഖത്തുബ പറഞ്ഞാൽ തന്നെ അപകടകരമായ സാഹചര്യമാണ്. അത് മുതലഹിമ്മാണ്, ഇരുളുള്ളതും കൂടി ആയാൽ ഗൗരവമാണല്ലോ. അപ്പോൾ ഗൗരവമുള്ള ഒരു വിഷയമായി മാറിയപ്പോൾ, റായിത്തു, ഞാൻ അഭിപ്രായപ്പെട്ടു, അല്ലെ ഇസ്തിഖാല, അഥവാ ശുഗലാണെന്ന് ഞാൻ താല്പര്യപ്പെട്ടു. ഇപ്പം തെഹരീരി ഹാദൽ കിതാബ്, ഇത് സംബന്ധമായിട്ടുള്ള കിതാബ്, അത് തെഹരീറാക്കി നന്നാക്കി ഉണ്ടാക്കണം എന്ന്, അത് ഹത്മൻ, അത് നിർബന്ധമാണ് ഉണ്ടാക്കൽ. മുഹിമ്മൻ, അത് വളരെ മുഖ്യമായ നിർബന്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. റായത്തു, ഞാൻ അഭിപ്രായപ്പെട്ടു, എന്ത് ഇങ്ങനൊരു കിതാബ് ഉണ്ടാക്കൽ, അത് നിർബന്ധവുമാണ്, വളരെ മുഖ്യമായ അജണ്ടയാണ്, കാര്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഏതാണ് കിതാബ്? യഹ്യാലി അലുവമിദ്ദീൻ, ദീനി എളിമിനെ ഹയാത്താക്കാൻ വേണ്ടി, ജീവിപ്പിക്കാൻ വേണ്ടി. ദീനി എളിമുകളൊക്കെ പറ്റ പാടെ മറന്നു വയ്ക്കാളെ, നിസ്സിയമൻസിക എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊന്ന് ഹയാത്താക്കാൻ വേണ്ടി ഞാൻ
ദീനെ എൽമ ഹയാത്താക്കാൻ വേണ്ടി തഹരീർ ചെയ്ത് കിതാബുണ്ടാക്കാൻ എൻ്റെ താല്പര്യം എനിക്ക് വന്നു. വകഷ്ഫൻ വെളിവാക്കാൻ വേണ്ടിയും, അൻ മനാഹിജുൽ അയിമത്തിൽ മുത്തഖദ്ദിമീന മുൻഗാമികളായ ഇമാമുമാർക്കുള്ളതായ വഴിയെ വ്യക്തമാക്കാനും, വൈദാഹൻ വ്യക്തമാക്കാനും, ലി മനാഹിൽ ഉലൂമിൻ നാഫിയ നാഫിയ ഇൽമിനിക്കുള്ള മനാഹി അതിൻ്റെ അതിര് അതിൻ്റെ അളവ് എത്രയാണെന്ന്, ഇന്ദ നബിയ്യന വസ്സലഫി സ്വാലിഹീൻ പ്രവാചകന്മാരെ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ അവരടുക്കലൊക്കെ നാഫിയ ഇൽമിൻ്റെ അളവും അതിൻ്റെ അതിർത്തിയൊക്കെ എത്രയാണെന്നും വ്യക്തമാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ കിതാബ് ഉണ്ടാക്കല് നിർബന്ധമാണ്, മുഖ്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. വഖദ് അസ്സസ്തുഹു, അപ്പം ഞാൻ ഈ കിതാബിനെ അടിത്തറ ഭാഗി അല്ല അർബായത്തി അർബായ നാല് ഭാഗമാക്കി, നാല് കാല് അർബായത്തി അർബാൻ നാല് കാൽ ഭാഗങ്ങളാക്കി കിതാബിനെ. റുബു വഹിയ ആ അർബായത്തു അർബായ റുബുൽ ഇബാദാത്താൻ, ഇബാദാത്ത് സംബന്ധമായിട്ട് നാലിലൊന്ന് കിതാബിന് നാലിലൊന്ന് റുബുൽ ഇബാദാത്ത്, റുബുൽ ആദാത്താണ് അടുത്തത്. ദിനചര്യകളായി പതിവായി നിർവഹിക്കേണ്ട ആദ്യ ആദാത്തിനെ കുറിച്ചുള്ള റുബുൽ, റുബുൽ മുഹലിക്കാത്താണ് മനുഷ്യനെ നശിപ്പിക്കുന്ന ആദ്യ റുബുൽ, റുബുൽ മുൻജിയാത്ത് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന റുബുൽ, ഇങ്ങനെ നാല് ഭാഗങ്ങളാക്കി തിരിച്ചു ഇഹ്യാഉലുമ്മദീനെ. വസദ്ദറത്തുൽ ജുംലത്ത, മൊത്തം കിതാബിനെ ഞാൻ തുടങ്ങിയത് ഈ കിതാബിൽ ഇൽമ് കിതാബിൽ ഇൽമു കൊണ്ടാണ്. അതെന്താ തുടക്കം കിതാബിൽ ഇൽമാനുള്ള കാരണം? ലി അന്നഹു ഗായത്തുൽ മുഹിമ്മീൻ, കിതാബിൽ ഇൽമാണല്ലോ വളരെ അങ്ങേയറ്റം പ്രാമുഖ്യമുള്ള വിഷയം ഇൽമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ലി ഉക്കിഷിഫ, ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി, അവന് ആദ്യം അനിൽ ഇൽമിൽ ലദി തഅബ്ബദ അല്ലാഹു അലാ ലിസാൻ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാൻ ബിത്തലബിഹി, ഓരോ വ്യക്തിയും പഠിക്കൽ നിർബന്ധമാണെന്ന് നബി തങ്ങളെ തിരു വചനത്തിലൂടെ നമ്മോട് പറയപ്പെട്ട ആ ഇൽമ് ഏതാണെന്ന് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. തലബുൽ ഇൽമി ഫരീദായത് ഖാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമാനുണ്ട്, എല്ലാ മുസ്ലിമിൻ്റെ മേലിലും എല്ലാ മുസ്ലിമായ സ്ത്രീ പുരുഷന്മാരുടെ മേലിലും ഇൽമ് പഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ഇൽമ് ഏത് ഇൽമാണിത് എന്ന് അത് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ അയനും വ്യക്തിയും പഠിച്ചിരിക്കണമെന്ന് നിബിധങ്ങൾ നമ്മെ ഉപദേശിച്ച ആ ഇൽമ് ഏതാണ്, ആ ഇൽമ് നിർവഹിച്ചു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനടുക്കലുള്ള ഇബാദത്തായി പരിഗണിക്കപ്പെടും, അങ്ങനെയുള്ള ഇൽമ് ഏതെന്ന് ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ കിതാബുൽ ഇൽമ് എന്ന കിതാബിനെ തുടങ്ങിയത്. ഉമയ്യിസു ഫീഹി, ഞാൻ ആ കിതാബിൽ വ്യക്തമാക്കും, അൽ ഇൽമൻ നാഫിയ വേർതിരിച്ച് പറയും, തമ്മീസാക്കി പറയും, അൽ ഇൽമൻ നാഫിയ മിനല്ലാഹീം, ഉപകാരപ്രദമായ ഇൽമ ഏതാണ് ഉപദ്രവകാരി ഇൽമ ഏതാണ് എന്ന് ശരിക്ക് വ്യക്തമാക്കി പറയും. ഇത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സാഹചര്യത്തിൽ നഊദു ബില്ലാഹി മിൻ ഇൽമില്ലായം ഫൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉപകാരപ്രദമല്ലാത്ത ഇൽമിൽ നിന്നും അള്ളാഹുവിനോട് നാം കവൽ തേടുന്നു എന്ന് പറഞ്ഞ ആ ഇൽമ ലാറ ഇൽമ ഏതാണ് നാഫിയ ഇൽമ ഏതാണെന്ന് ഞാൻ വ്യക്തമാക്കും. ഹഖീഖോ, ഞാൻ സമർത്ഥിക്കും, മൈല അഹ്ലുൽ അസ്രി ഈ കാലഘട്ടത്തിലെ ആളുകൾക്കുള്ള താല്പര്യം, അൻഷാക്കിലത്തെ സ്വഭാവി സത്യത്തിൻ്റെ ഭാഗത്തിൽ നിന്നും അവരെ മയില് ചാഞ്ഞു പോകുന്നുണ്ട് ഉൾക്കൊള്ളാതെ. സത്യത്തിൻ്റെ ഷാക്കിലെത്താൻ ന്യായത്ത് എന്നാണ് അർത്ഥം, അതിൻ്റെ ഭാഗം തൊരീഖ്, സത്യത്തിൻ്റെ തൊരീഖിൽ നിന്നും ഭാഗത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലെ ആളുകൾ ചെരിഞ്ഞു പോകുന്നു, ചായഞ്ഞു പോകുന്നു, അതിൽ നിന്ന് മാറിപ്പോകുന്നു. ആ വിഷയം സമർത്ഥിക്കും. വൻഹിദായിഹിം, അവർ വഞ്ചിതരായിട്ടുണ്ട്. ബിലാമി സറാബ് മരീചികയുടെ തിളക്കം കണ്ട്, മരീചിക എന്ന് പറഞ്ഞ മരുഭൂമിയിലും ഒക്കെ ഉള്ള ശക്തമായ വെയിലുള്ള സമയത്ത് വെള്ളം പോലെ തോന്നിപ്പിക്കുന്ന മരീചിക ഉണ്ടല്ലോ, അത് കണ്ടിട്ട് അത് വെള്ളമാണെന്ന് ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ, അവർ ആ മരീചികൻ്റെ തുടക്കത്തിൽ വഞ്ചിതരാണ്. വക്കത്തിനായും അവരെ തൃപ്തിപ്പെടുകയാണ് മേൽ അലോമി അൽമുകളിൽ നിന്നും. ബിൽഖിശിരി അനില്ലുബാബ് തൊലി കൊണ്ട് തൃപ്തിപ്പെടുന്നു കാമ്പിലേക്ക് കടക്കാതെ. ഏത് അൽമിനും ഈ കാമ്പിൻ്റെ സംരക്ഷണമാണ് തൊലി ഏറ്റെടുത്തത്, ആ തൊലിയാണ് അവരെ ഉൾക്കൊള്ളുന്നത്, കാമ്പിലേക്ക് കടക്കുന്നില്ല. ഈ അവസ്ഥയ്ക്ക് ശരിക്ക് വ്യക്തമാക്കി പറയാൻ വേണ്ടിയിട്ട് സമർത്ഥിക്കാതെ ഞാൻ ഈ വിഷയത്തിൽ ചെയ്യുന്നുണ്ട് അൽമിൽ.
അഷ്ടമിയിലും ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. റബ്ബുൽ ഇബാദാത്തി, റബ്ബുൽ ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഭാഗമുണ്ട് റബ്ബുൽ ഇബാദാത്ത്, അതിനെ ഞാൻ ഉൾക്കൊള്ളിച്ചു. അത് അലാ അഷ്റത്തി കുത്തുബിൻ, പത്ത് കിതാബുണ്ട് റബ്ബുൽ ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ. കിതാബുൽ ഇൽമ്, കിതാബ് ഖവായിദുൽ അഖായിദ് അഖീദയുടെ നിയമങ്ങൾ, കിതാബ് അസ്റാറു തഹാറ ശുദ്ധീകരണത്തിൻ്റെ രഹസ്യങ്ങൾ, കിതാബ് അസ്റാറു സ്വലാത്ത് നിസ്കാരത്തിൻ്റെ സിറുകൾ, കിതാബ് അസ്റാറു സക്കാത്ത് സക്കാത്തിൻ്റെ സിറാണ് കിതാബ്. ഇങ്ങനെ കിതാബ് അസ്റാറിൽ സിയാമി നോമ്പിൻ്റെ രഹസ്യങ്ങൾ പറയുന്ന കിതാബ്, കിതാബ് അസ്റാറിൽ ഹജ്ജ് ഹജ്ജിൻ്റെ രഹസ്യം പറയുന്ന കിതാബ്, കിതാബ് ആദാബി തലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഒന്നിന് മര്യാദയെ പറയുന്ന കിതാബ്, കിതാബ് അദ്ക്കാരി വദ്ദഅവാത്ത് ദിക്റുകളെ ദുആകളെ പറയുന്ന കിതാബ്, കിതാബ് തർത്തീബിൽ ഔറാദ് ഫിൽ ഔഖാത്ത് ഓരോ സമയങ്ങളിലുമുള്ള നിർവഹിക്കേണ്ട വിരുദുകളെ ക്രമത്തിലാക്കുന്ന തർത്തീബ് ക്രമത്തിൽ പറയുന്ന കിതാബ് എന്നിങ്ങനെ കിതാബുൽ ഇബാദാത്ത് 10 കിതാബാക്കി തിരിച്ചിരിക്കുന്നു. റുബുഉൽ ഇബാദാത്തായ ഒന്നാമത്തെ ഭാഗം അതിനെയാണ് 10 കിതാബായിട്ട് തിരിച്ചത്. 4 റുബുആണ് ആകുള്ളത്. അമ്മാ റുബുഉൽ ആദാത്തി, ഇനി രണ്ടാമത്തെ റുബുഉ ഉണ്ടല്ലോ, കാൽഭാഗം റുബുഉൽ ആദാത്ത്, ആ റുബുഉ ഫയഷ്തമിലു അലാ അഷ്റത്തി കുത്തുബിൻ അയലാദും, വീണ്ടും 10 കിതാബാണ് അതിലുള്ളത്. 10 വിഭാഗം കിതാബുകളാണ് അതിലുണ്ടാകുക രണ്ടാമത്തെ റുബുഉയിൽ. കിതാബ് ആദാബിൽ അക്കിലി, ഒന്ന് തീറ്റയുടെ മര്യാദയാണ്. കിതാബ് ആദാബിൻ നിക്കാഹ്, വിവാഹത്തിന് മര്യാദ. കിതാബ് അഹ്കാമിൽ കസ്ബി, അടുത്തത് ജോലി സംബന്ധമായ വിധികളെ പറയുന്ന കിതാബ്. കിതാബുൽ ഹലാലി വൽ ഹറാം, ഹലാലും ഹറാമും പറയുന്ന കിതാബ്. കിതാബ് ആദാബി സുഹബത്തി, സുഹബത്തിൻ്റെ മര്യാദയെക്കുറിച്ച് പറഞ്ഞ കിതാബ്. വൽ മുആശറത്തി, കൂട്ടുജീവിതം. മഅസ്നാഫിൽ ഖൽഖി, വ്യത്യസ്തങ്ങളായ സൃഷ്ടികളോടുകൂടെ കൂട്ടുജീവിതം നയിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയും അതിൻ്റെ ആദാബുകളൊക്കെ എന്താണെന്ന് പറയുന്ന കിതാബ്. കിതാബുൽ ഇസ്ലത്തി, ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതിൻ്റെ ആദ സംബന്ധം പറയുന്ന കിതാബ്. കിതാബ് ആദാബ് സഫർ, യാത്ര സംബന്ധമായ ആദബുകൾ പറയാം. കിതാബ് സമായ വൽ വജിദ്, അള്ളാഹുവിൻ്റെ പ്രേമത്തിൻ്റെ അനുരാഗത്തിലും പ്രേമത്തിലേക്കും മെഴുകുന്ന ആളുകൾക്കുള്ളതായ അത് സംബന്ധമായ കിതാബ്. കിതാബിൽ അമ്രി ബിൻ മഅറൂഫ് വൽ നഹ്യ് അൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും കുറിച്ച് പറഞ്ഞ കിതാബ്. കിതാബ് ആദാബ് മഈശത്തി, ജീവിതത്തിൻ്റെ ആദാബുകൾ. അഖ്ലാഖുൻ നബുവ, ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന 10 കിതാബുകൾ ഇതുകളൊക്കെയാണ്. 10 കിതാബുകൾ ആണ് ഈ രണ്ടാമത്തെ റുബുഉയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് 10 കിതാബുണ്ട്, റുബുഉൽ ഇബാദാത്ത്, റുബുഉൽ ആദാത്തും 10 വിഭാഗമുണ്ട്. അങ്ങനെ 20 500 പകുതിയായി. ഇനി അടുത്തത് അമ്മ റുബുഉൽ മുഹ്ലിഖാത്തി, മൂന്നാമത്തെ റുബുഉയായ കാൽഭാഗമായ റുബുഉൽ മുഹ്ലിഖാത്തിൽ. വയസ്തമിലു, അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അലാ അഷ്റത്തി കുത്തുബിന് അയലാദും, വീണ്ടും 10 കിതാബുണ്ട് അതിൽ. കിതാബ് ഷറഹി അജായിബിൽ ഖൽബ്, ഒന്ന് ഹൃദയത്തിൻ്റെ അത്ഭുതങ്ങൾക്കുള്ളതായ വിവരണമാണ് ഷറഹ്, ഹൃദയത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കിതാബ്. കിതാബ് റിയാദ് നഫ്സി, ശരീരത്തെ റിയാദ സ്ഫുടം ചെയ്യുന്ന അവരെ ശ്രദ്ധിച്ച് സംസ്കരിച്ചെടുക്കുന്ന കിതാബ്. കിതാബ് ഫത്ത് ഷെഹവത്തെയിൻ, ഷെഹവത്തിൽ ബത്തിനി ഷെഹത്തിൽ ഫറജ്, ബത്തിനിൻ്റെ ഷെഹവത്ത് അഥവാ തീറ്റയോടുള്ള താല്പര്യം, ഷെഹത്തിൽ ഫറജ്, ആ വൈകാരിക ഷെഹത്തിൽ ഫറജും, ഇതിനെക്കുറിച്ച് പറയുന്ന അതിൻ്റെ ആഫത്തിനെക്കുറിച്ച് പറയുന്ന കിതാബ്. ഷെഹബത്തുൽ ഫറജിൻ്റെയും ഷെഹബത്തുൽ ബത്തിനിൻ്റെയും ആപത്തുകൾ എന്തെല്ലാമാണ്? കിതാബ് ആഫാത്തുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള ആപത്തുകൾ. കിതാബ് ആഫാത്തുൽ ഗളബി വൽ ഹിക്ദി വൽ ഹസദി, ദേഷ്യമുണ്ടായാൽ, ഉൾപോരുണ്ടായാൽ, അസൂയ ഉണ്ടായാൽ ഒക്കെ ഉണ്ടാകുന്ന ആഫത്ത് എന്താണ്? കിതാബ് ദമ്മി ദുന്യാ, ദുന്യാവിനെ ഐഹിക ലോകത്തെ ദമ്മ ചെയ്യുന്ന കിതാബ്. കിതാബ് ദമ്മിൽ മാലി വൽ ബുഖല്, സമ്പത്തിനെ ദമ്മ ചെയ്യുക, പിഷ്കത്തിലത്തെ ദമ്മ ചെയ്യുക. കിതാബ് തമ്മിൽ ജാഹി വരിയായി, സ്ഥാനമോഹങ്ങൾ, ലോകമാന്യങ്ങൾ, അതിനെ പറയുന്ന കിതാബ്. കിതാബ് തമ്മിൽ കിബിരി വെള്ളൊഴുബി, അഹങ്കാരത്തെയും അഹമഹിമ അല്ലെങ്കിൽ ദുരഭിമാനം, അതിനെക്കുറിച്ച് പറഞ്ഞ കിതാബ്. കിതാബ് തമ്മിൽ ഒറോർ, വഞ്ചനയെ ദമ്മ ചെയ്യുന്ന കിതാബ്. ഇങ്ങനെ റുബുഉൽ മുഹ്ലിഖാത്തായ കിതാബിൽ 10 കിതാബ് അതിലും പറയുന്നുണ്ട്. ഇനി അടുത്തത് വാമ്മാ റുബുഉൽ മുൻജിയാത്ത്, അവസാന കാൽഭാഗമായ റുബുഉൽ മുൻജിയാത്തിൽ. ഫയഷ്തമിൽ അലാ അഷ്റത്തി കുത്തുബിന് അയലാ, അതും 10 കിതാബ് ഉൾക്കൊള്ളിക്കുന്നു. ഇതിൽ അവസാനത്തെ ഭാഗമായ റുബുഉൽ മുൻജിയാത്തിലും
പത്ത് കിതാബുണ്ട്, അപ്പം 40 കിതാബായി. ഓരോ ഭാഗത്തിലും 10 വീതം ബാബുകൾ. ഏതെല്ലാമാണ്? കിതാബ് തൗബ, കിതാബ് സബിലി വ ശുക്കർ, തൗബയെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ച്, നന്ദിയെക്കുറിച്ച്, കിതാബിൽ ഖൗഫി വ റജായി അല്ലാഹുവിനെക്കുറിച്ച് ഭയം, അവനിൽ റഹ്മത്തിൽ പ്രതീക്ഷയെക്കുറിച്ചാണ് കിതാബ്. കിതാബിൽ ഫഖരി വ സുഹുദ്, ദാരിദ്ര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും, സുഹുദ് ഐഹിക താല്പര്യ ഇല്ലായ്മയെക്കുറിച്ചും, കിതാബ് തൗഹീദ് വ തവക്കുൽ, തൗഹീദിനെക്കുറിച്ചും, അല്ലാഹുൽ ഭാരമേൽപ്പിക്കലിനെക്കുറിച്ചും, കിതാബിൽ മഹബ്ബത്തി വ ഷൗഖി വൽ ഉൻസ് വ റിളാ, മഹബ്ബത്ത്, ഷൗഖ്, അവന് ഉൻസ്, റിളാ ഇതിനെക്കുറിച്ച് പറഞ്ഞ കിതാബ്. കിതാബ് നിയ്യത്തി, നിയ്യത്ത്, വസ്സിദ്ഖ്, സത്യസന്ധത, വൽ ഇഖ്ലാസ്, ആത്മാർത്ഥത, ഇതിനെക്കുറിച്ച് പറയുക. കിതാബ് മുറാഖബ, മുറാഖബ, അള്ളാഹുമായുള്ള, അത് നമ്മളെ കാണുന്ന ചിന്തയിലുള്ള ആ അവസ്ഥയെ പറ്റി പറയുന്ന കിതാബ്. അത് നമ്മെ കാണുന്ന ചിന്തയിൽ ഉള്ള നിരീക്ഷണം, അത് നിരീക്ഷിക്കുന്നു എന്ന നിലക്കുള്ള അവസ്ഥ. മുഹാസബ, അത് നമ്മെ വിചാരണ ചെയ്യുമെന്നുള്ള ആ വിഷയ സംബന്ധമായ കാര്യങ്ങൾ. കിതാബ് തഫക്കുരി, അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കുക. കിതാബോ ലിക്കിരിൽ, മൗത്തി, മരണത്തെ ഓർക്കുക എന്ന കിതാബ്. ഇങ്ങനെ 10 കിതാബ് അതിലുമുണ്ട്. ഇങ്ങനെ 40 കിതാബായിട്ടാണ് ഇഹ്യാ ഉലുമുദ്ദീനെ സംവിധാനിച്ചത്. ആദ്യത്തെ 10 ഭാഗം റുബുഉൽ ഇബാദത്താണ്. രണ്ടാമത്തെ 10 ഭാഗം റുബുഉൽ ആദാത്താണ്. മൂന്നാമത്തെ 10 ഭാഗം റുബുഉൽ മുഹ്ലിഖാത്താണ്. നാലാമത്തെ 10 ഭാഗം റുബുഉൽ മുൻജിയാത്ത്. ഇങ്ങനെ 40 കിതാബുകളായിട്ട്, 4 ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ കിതാബിനെ സംവിധാനിച്ചത് എന്നാണ് മഹാനവറുകൾ പറയുന്നത്.